ഇന്നത്തെ ഏറ്റവും പുതിയ മലൈക്കോട്ടെ വാലിബൻ വീഡിയോയിലേക്ക് എല്ലാ മനു സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി ലിജു ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലൈക്കോട്ടെ വാലിബന്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ, അതോടൊപ്പം തന്നെ സിനിമ ആദ്യ ദിവസം കേരളത്തിലും ലോകമെമ്പാടും നിന്നും എത്ര കോടി കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്, റെക്കോർഡ് നേടിയെടുക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2.5 കോടിയായിരുന്നു സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ എങ്കിൽ ഇന്നലെ ചൊവ്വാഴ്ച രാത്രിയോടെ അത് 2.90 കോടി മുകളിലേക്ക് എത്തപ്പെട്ടു. അതേസമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3.25 കോടിയിലേക്ക് പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളെക്കാളും നല്ലൊരു ട്രെൻഡ് സിനിമയുടെ ബുക്കിംഗിന്റെ കാര്യത്തിൽ ഇന്ന് ബുക്ക് മൈ ഷോയിൽ കാണാൻ ഇടയായിട്ടുണ്ട്. മണിക്കൂറിൽ 1000-2000 ടിക്കറ്റുകളെല്ലാം തന്നെ BMS വഴി ബുക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. എന്തായാലും ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ കേരള പ്രീസെയിൽ കളക്ഷൻ ലഭ്യമാകുന്ന സിനിമയായിട്ട് മലൈക്കോട്ടെ വാലിബൻ മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയായിരുന്നു ആ നേട്ടം കൈവരിച്ചത്. 3.43 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ. ഇന്ന് രാത്രിയോടെ മലൈക്കോട്ടെ വാലിബൻ 3.5-4 കോടി റേഞ്ചില് ഫൈനൽ കേരള പ്രീസെയിൽ കളക്ഷനിലേക്ക് എത്തുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 5 കോടിക്ക് മുകളിലെ കേരള പ്രീസെയിൽ കളക്ഷൻ എല്ലാം തന്നെ നാം പ്രതീക്ഷിച്ച സിനിമയാണ് വാലിബനെങ്കിൽ പോലും വലിയ പ്രൊമോഷൻ ഒന്നും തന്നെ അവസാന ഘട്ടത്തിൽ ചെയ്യാത്തത് സിനിമയ്ക്ക് കളക്ഷൻ കുറയ്ക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സിനിമയുടെ ആ ഒരു ജോണർ എല്ലാം തന്നെ വെച്ചൊപ്പം തന്നെ സിനിമയുടെ പ്രൊമോഷൻ വെച്ചെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും മലൈക്കോട്ടെ വാലിബൻ നേരിടത്തിരിക്കുന്നത്. ഇതിനിടയിൽ പലരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ ലിയോയുടെ FT റെക്കോർഡ് കളക്ഷൻ മലൈക്കോട്ടെ വാലിബൻ മറികടക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ്. 2-3 ദിവസങ്ങൾക്ക് മുന്നേ നാം തന്നെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ അതിനുള്ള സാധ്യത നിലവിൽ ഒട്ടും തന്നെ കാണുന്നില്ല. ഏകദേശം 8-10 കോടി റേഞ്ചിൽ FT കേരള കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 12 കോടി എന്ന ലിയോയുടെ FT കളക്ഷൻ മറികടക്കാൻ നിലവിൽ സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതേസമയം ലോകമെമ്പാടും നിന്നുള്ള കളക്ഷനിൽ ഉറപ്പായിട്ടും ലാലേട്ടിന്റെ റെക്കോർഡായ മരിക്കാർ എന്ന സിനിമയുടെ FT വേൾഡ് വൈഡ് കളക്ഷൻ മറികടക്കാനായിട്ട് മലൈക്കോട്ടെ വാലിബന് കൽപ്പുണ്ട്. 20 കോടിയായിരുന്നു മരിക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ അന്ന് 2021 തിയേറ്ററുകളിലേക്ക് എത്തി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തത്. 50% ഒക്യുപെൻസിയിൽ കേരളത്തിൽ റിലീസ് ചെയ്തുകൊണ്ട് 6 കോടിയായിരുന്നു മരിക്കാറിന്റെ FT. അതേസമയം കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ ആയിരുന്നു ഓവർസീസ് കളക്ഷൻ ആയിട്ട് സിനിമ അന്ന് നേടിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ റെക്കോർഡ് റിലീസുമായിട്ട് ഓവർസീസ് രാജ്യങ്ങളിൽ എത്തുമ്പോൾ, ഒപ്പം തന്നെ കർണാടകയിലെല്ലാം തന്നെ ഇപ്പോൾ തന്നെ മികച്ചൊരു ബുക്കിംഗ് നേടിയെടുക്കുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും കേരളത്തിനേക്കാൾ വമ്പൻ കളക്ഷൻ നാം പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് 20-25 കോടി റേഞ്ചിലെ വേൾഡ് വൈഡ് FT കളക്ഷൻ ആണ് മലൈക്കോട്ടെ വാലിബന്റെ കാര്യത്തിൽ നാം പ്രതീക്ഷിക്കുന്നത്. നേരെടുക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. കേരള പ്രീസെയിൽ കളക്ഷൻ പുറത്തുവന്നെങ്കിൽ പോലും ഇനിയും കൃത്യമായ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ പുറത്തുവന്നിട്ടില്ല. അവസാനമായിട്ട് പുറത്തുവന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ്. അത് പ്രകാരം 5 കോടിക്ക് മുകളിലെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നിരുന്നു. വാലിബന്റെ ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 7-8 കോടി റേഞ്ചിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആകെ മൊത്തത്തിൽ മികച്ചൊരു പ്രീസെയിൽ കളക്ഷൻ നേരെടുത്ത സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.